SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, വേഗം പോകൂ അച്ഛമ്മ. ശ്രീകുട്ടി വരൂ അച്ഛമ്മേ. ഇത് മനീഷ. അവനെന്താ ഇങ്ങോട്ട് വന്നൂടെ? ഇല്ല, അവൻ പോവാ. വേഗം പോ, വേഗം പോ, വേഗം പോ. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നത്? പകല് മുഴുവൻ ചാക്കയൊമ്മെന്നല്ലേ? വന്നൊന്ന് കുളിക്ക, എന്നിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കാം. വാമോനെ, എന്താടാ ഈ ആലോചിക്കുന്നത്? അവനെ പറ്റി തന്നെ, ആ രോഹിതിനെ പറ്റി. അവനെ അന്ന് ശരിക്കും വിരട്ടി വിട്ടതല്ലേ? പിന്നെന്താ പോകുമ്പോ അവൻ പറഞ്ഞ ഭീഷണി ഉള്ളിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേട്ട്? അതിനവനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? അവൻ ആരുടെയും സ്വന്തമായത് എടുക്കില്ല, അവന് സ്വന്തമായത് വിട്ടുകൊടുക്കില്ല എന്ന്. എന്ന് പറഞ്ഞ എന്തർത്ഥം? എന്തർത്ഥം? അവന് സ്വന്തമായത് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ. എന്നാ മോനെ, ശ്രീലക്ഷ്മി അവന് സ്വന്തമായാലല്ലേ ഈ ടെൻഷൻ വേണ്ടു? അവള് നിനക്ക് സ്വന്തമായാലും ഈ ഇഷ്യൂ തീർന്നില്ലേ? പിന്നെ വരില്ലെന്നവൻ പറഞ്ഞില്ലേ? എടാ ശ്രീകാന്ത് അവളെ ആ ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ വാ, വന്ന് മേലെ കഴി. ഇപ്പൊ നീ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മില്ലില്ല, അവിടെയാണ് നിന്റെ ഭാവി. ശരിയാ, എന്നാ വാ, വാടാ. ഇപ്പോഴത്തെ നിലയിൽ പോയാ രണ്ടു കൊല്ലം കൊണ്ട് നമുക്ക് അടുത്തൊരെണ്ണം വാ, പിന്നെ അടുത്തത്. അങ്ങനെ കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ മുഴുവൻ നമ്മൾ മില്ല് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് അരി മൊത്തമായ വിതരണം. പതിയെ പതിയെ കേരളം മുഴുവൻ നമ്മുടെ കമ്പനിയിലെ അരിയെത്തും. ശ്രീലക്ഷ്മി സോർട്ടക്സ് റൈസ് ഫ്രം ശ്രീലക്ഷ്മി മിൽസ്. അയ്യോ, ഇതെന്താ പറ്റിയത്? പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാരി എങ്ങനെയാ വീണത്? അതിപ്പോ കാണിച്ചു തരാൻ പറ്റുമോ? നീ പിടിക്കരിയൊന്നും. പതുക്കെ 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 ഇവരുടെ വിവാഹം നടന്നാൽ രണ്ടുപേരിൽ ഒരാളുടെ ആയുസ്സിന് ആപത്ത് സംഭവിക്കും. ഇനി അതിന്റെ ലക്ഷണം കാട്ടിയതാവോ ഈശ്വര ഈ വീഴ്ച? നാളെ എനിക്ക് ലോഡയക്കാനുള്ളായിരുന്നു, ഈ കാലും വെച്ചോണ്ട് ഞാൻ. എടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ രണ്ടു ദിവസം ഇങ്ങനെ തന്നെ അങ്ങ് കിടക്ക്, പൊട്ടലും മുടിയും ഒന്നും ഇല്ല. ആ നല്ല ആട്ടിൻ സൂപ്പ് കുടിച്ചാലേ എല്ലിന്റെ വേദന അങ്ങ് മാറും. അവറാച്ചന്റെ കടയിലേ നല്ല കറുത്ത മുട്ടനാടിന്റെ എല്ല് കിട്ടും, രാവിലെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നീ ഇവന് സൂപ്പ് വെച്ച് കൊടുക്ക. ഞാനിവിടെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, നീ വേറെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്താ ഇനി നിന്റെ ആലോചന? എന്തെന്ത്? ഞാൻ ഇവനെ ശ്രീകുട്ടിയെ പറ്റി ആലോചിച്ചോണ്ട് നിന്നു. അയ്യോ, അതെന്താ ഇപ്പൊ ശ്രീകുട്ടിയെ പറ്റി ആലോചിക്കാൻ? അല്ല, അവളെ കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോഴേ എന്തൊക്കെ കുഴപ്പങ്ങളാ. രണ്ടു തവണയല്ലേ ഇവൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്, ഇപ്പൊ ദേ ഈ വീഴ്ച. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം നോക്കിച്ചിരുന്നു, അത് കണ്ട് ജ്യോത്സ്യം പറഞ്ഞത് പറഞ്ഞു തുളയ്ക്കമ്മേ. രണ്ടാൾക്കും പൊരുത്തമില്ല. ഇനി അഥവാ ഇങ്ങനെ ഒരു കല്യാണം നടന്ന നിന്റെ ജീവന് വരെ ആപത്താന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോ അത് പറഞ്ഞത് സത്യാവൂന്ന്. എന്റെ അമ്മേ, ആദ്യ ആ ജ്യോത്സ്യൻ ആരാണെന്ന് എന്നോട് പറ. അവന് പൊരുത്തു നോക്കാൻ ശരിക്കും അറിയുമെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആ വരട്ടെ, ആദ്യം ഇവള് മുഴുവൻ പറയട്ടെ. എന്താ പറ?
ഇതുവരെ അയാളെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കേട്ടപ്പോ അത് കേട്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ഒരു പേടി. ഞാൻ ചാവുന്ന പേടിയല്ല. അങ്ങനെ പറയാതെടാ. ഇനി അഥവാ ലക്ഷ്മിക്കുട്ടി കെട്ടിയതിനു ശേഷം ചത്താലും അതിലെനിക്ക് സന്തോഷം. പോരെ, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എവിടെയൊരുക്കുന്ന ഒരു മണ്ടൻ ജോത്സ്യൻ ഓരോന്ന് പറയുന്നത് കേട്ട് അമ്മ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ പിന്നെ എന്താ പറയാ? അയാളോട് പോയി പറ, ശ്രീലക്ഷ്മിയെ കെട്ടി ഒരു ദിവസം ജീവിച്ച് മരിച്ചാൽ പോലും ഞാൻ 100 കൊല്ലം ജീവിച്ച പോലെ സന്തോഷിക്കുമെന്ന്. ഓക്കെ, നിർത്ത് ഇത്തരം സംഭാഷണം. ഈ മരണവും ജനനവും പ്രവചിക്കാൻ ഒരു ജോത്സ്യനും പറ്റില്ല. ഓരോരോ ഉടായ്പ് ജോത്സ്യന്മാരിറങ്ങിക്കൊള്ളു. അല്ല, നിന്നോട് ഈ തനിച്ചു പോയി ജോത്സ്യം നോക്കാൻ ആരാ പറഞ്ഞേ? എന്നോടെങ്കിലും ചോദിച്ചോടി നീ. അതല്ല പിന്നെ, മോഹനേട്ടനാ ഇതാദ്യം പറഞ്ഞത്. മോഹനേട്ടൻ നോക്കിച്ചപ്പോ ഇങ്ങനെ കണ്ടുത്രേ, അപ്പോ ഞാനും വേറൊരാളെ കൊണ്ട് നോക്കിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ടല്ലേ. പിന്നെ ഞാനൊരു സ്വപ്നത്തിൽ. അയ്യോ, മതി മതി മതി, ഇതിൽ കൂടുതൽ ഒരുമിച്ച് ഒരു ദിവസം കേൾക്കാൻ പറ്റില്ല. നീ ചെന്ന് കഞ്ഞി വിളമ്പിക്കൊടു, ഇവന് നല്ല വിശപ്പുണ്ട്. ചെല്ല് ചെല്ലമ്പിക ചെല്ല്. എടാ രഞ്ജിത്തെ, ഇതവന്റെ പണിയാ മോഹനന്റെ. അവൻ ഈ കല്യാണം മുടക്കിയിട്ട് എന്തോ ലക്ഷ്യമുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം. അവിടെ മെല്ലെ അച്ഛ പതുക്കെ പതുക്കെ ആടാ. മരങ്ങളിൽ സർക്കാർ നമ്പർ ഇടാറുണ്ട്. ഇതെന്താ നക്ഷത്രം കുറിച്ച് വെച്ചിരിക്കുന്നത്? അത് ഓരോരുത്തരുടെ ജന്മനക്ഷത്രമാവും. ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷം. ചിലർ ആ വൃക്ഷത്തിൽ സ്വന്തം നാളെ എഴുതി വെക്കും. അപ്പോ എനിക്ക് ഏതാവും വൃക്ഷം? നാളെ പറയും. മകം മകം പറഞ്ഞ മകയ്ക്ക് പേരാലാണ് വൃക്ഷം. ഇപ്പൊ ഇവിടെ ഇല്ലാത്തോണ്ട് തൽക്കാലം എഴുതാൻ നിവൃത്തിയില്ല. എല്ലാ നക്ഷത്രങ്ങൾക്കും അങ്ങനെയുണ്ടോ? പിന്നെ വൃക്ഷം മാത്രമല്ല, മൃഗം, പക്ഷി, കല്ല് അങ്ങനെ പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ പക്ഷി മൃഗം ഏതാ? മകത്തിന്റെ മൃഗം എലിയ, പക്ഷി ചെമ്പോത്തും. അയ്യോ, ഇതില് വിഷമിക്കാനൊന്നുമില്ല. ശ്രീകാന്തിന്റെ നക്ഷത്രം ഏതാ? ചതയം. മൃഗം കുതിരയാ, പക്ഷി മയില്, വൃക്ഷം കടമ്പ്. നല്ല മനുഷ്യർക്ക് പിന്നെ എല്ലാം നല്ലതായിരിക്കുമല്ലോ. ഹലോ, എന്താ വെച്ചച്ച? അയ്യോ, എപ്പോ എന്നിട്ടെന്താ ഇന്നലെ പറയാത്തെ? സാരമില്ല, ഞാനിപ്പോ തന്നെ അവിടേക്ക് വരാം. ശരി ശരി. രഞ്ജിത്ത് ഇന്നലെ ഒന്ന് വഴുതി വീണത്ര കിടപ്പ. ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഓക്കെ. അർച്ചിതയ്ക്ക് ഇവിടെ സർവേ ഉള്ളതല്ലേ? അത് സാരമില്ല, ഞാൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്തോളാം. വില്ലേജിൽ നിന്ന് ആളുകളും വരണമല്ലോ. നേരത്തെ എത്തിയപ്പോ സ്ഥലം കൊള്ളാന്ന് തോന്നി. ശ്രീകാന്തിനെ ഇവിടെ കണ്ടപ്പോ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാനും. എന്നാ ശരി, ബൈ ബൈ. എന്താ ഇന്നലെ തന്നെ വിളിക്കായിരുന്നേ? രാത്രി തന്നെ വരുമായിരുന്നല്ലോ. ഓ, അതിനുള്ള ഒന്നും പറ്റിയില്ല, ഒന്ന് ഉളുക്കി, അത്രേ ഉള്ളൂ. ഇത്തിരി മുറിവണ തേച്ചപ്പാതങ്ങ് മാറുകയും ചെയ്തു. എവിടെ വീണത്? മോളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പെട്ടെന്ന് കാലൊന്ന് വഴുതി. നല്ല കാര്യം, തലചെന്നു വല്ല കല്ലിലോ മറ്റോ തട്ടിയില്ലല്ലോ. അതെന്താ മോഹന, രഞ്ജിത്തിന്റെ കാര്യം പറയുമ്പോ ദുരന്തം മാത്രം മനസ്സിൽ തോന്നുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, പറ്റിയില്ലല്ലോ എന്ന് സമാധാനിച്ചതാ. ആ, മനസ്സിലായി മനസ്സിലായി. രഞ്ജിത്തോടെ നിങ്ങൾ അകത്തേക്ക്. ഇല്ല, എനിക്ക് മോഹനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, അത് പിന്നെ. കല്യാണത്തിന്റെ കാര്യത്തിന് ഞങ്ങൾ തലമൂത്ത ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സംസാരിക്കട്ടെ? നിങ്ങൾ പൊക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ മോഹന, കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കണം.
ശ്രീകുട്ടിക്കും എന്റെ മോനും തമ്മിൽ കല്യാണം നടക്കരുതെന്ന ഭാഷയാണോ അതെനിക്ക്?